ജറമിയ അധ്യായം 26. ജറമിയ ന്യായാസനത്തിങ്കൽ. യൂത രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, നീ ദേവാലയ അങ്കണത്തിൽ ചെന്ന് നിന്ന് കർത്താവിൻ്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂതാ നിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക. ഒരു വാക്കുപോലും വിട്ടുകളയരുത്. അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അപ്പോൾ അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. നീ അവരോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കലേക്കയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ഷീലോ പോലെയാക്കും. ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും. ദേവാലയത്തിൽ വച്ച് ജറമിയ ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു. ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടി. അവർ പറഞ്ഞു, നീ മരിച്ചേ മതിയാകും, ഈ ആലയം ഷീലോ പോലെയാകും, ഈ നഗരം വിജനമാകും എന്ന് നീ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചതെന്തിന്? ജനം മുഴുവൻ ദേവാലയത്തിൽ അവൻ്റെ ചുറ്റും കൂടി. യൂദായിലെ പ്രഭുക്കന്മാർ ഇതറിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി ദേവാലയത്തിൽ വന്ന് പുതിയ കവാടത്തിന് സമീപം ആസനസ്ഥരായി. അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും ജനത്തോടുമായി പറഞ്ഞു, ഇവൻ മരണത്തിന് അർഹനാണ്, എന്തെന്നാൽ ഇവൻ ഈ നഗരത്തിനെതിരായി പ്രവചിച്ചിരിക്കുന്നു, നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ. അപ്പോൾ പ്രഭുക്കന്മാരോടും ജനത്തോടുമായി ജറമിയ പറഞ്ഞു, നിങ്ങൾ കേട്ട വാക്കുകൾ ഈ നഗരത്തിനും ഈ ആലയത്തിനുമെതിരായി പ്രവചിക്കാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചത്. നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ. നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുതപിക്കും. ഞാനിതാ നിങ്ങളുടെ കൈകളിലാണ്, നീതിയും യുക്തവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു കൊള്ളുക. എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിൻ്റെയും നഗരവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക. എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഭുക്കന്മാരും ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും പറഞ്ഞു, ഇവൻ മരണശിക്ഷയ്ക്കർഹനല്ല, എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഇവൻ സംസാരിച്ചത്. അപ്പോൾ ദേശത്തെ ചില ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് കൂടിയിരുന്ന ജനത്തോട് പറഞ്ഞു, യൂത രാജാവായ ഹെസക്കിയായുടെ കാലത്ത് മൊറേഷ്യത്തിലെ മിക്ക എന്ന പ്രവാചകൻ യൂതാ നിവാസികളോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോൻ വയല് പോലെ ഉഴുതുമറിയപ്പെടും, ജെറുസലേം ഒരു കൽക്കൂമ്പാരമാകും, ഈ ആലയമിരിക്കുന്ന മല ഒരു വനാന്തരമാകും. എന്നിട്ട് യൂതാ രാജാവായ ഹെസക്കിയായും യൂതാ രാജ്യവും അവനെ വധിച്ചു. അവർ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുകയുമല്ലേ ചെയ്തത്? അവർക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ കർത്താവ് അനുതപിച്ചില്ലേ? എന്നാൽ വലിയ അനർത്ഥമാണ് നാം നമ്മുടെ മേൽ വരുത്തിവെക്കാൻ പോകുന്നത്. കിരിയാത് യയാറിമിലെ ഷെമായയുടെ പുത്രൻ ഊറിയ എന്നൊരുവനും കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. അവൻ ഈ നഗരത്തിനും ദേശത്തിനുമെതിരായി ജറമിയ പറഞ്ഞതുപോലെ തന്നെ പ്രവചിച്ചു. യഹോയാക്കിം രാജാവും പടയാളികളും പ്രഭുക്കന്മാരും അത് കേട്ടു. അപ്പോൾ രാജാവ് അവനെ വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഊറിയ ഇതറിഞ്ഞ് ഭയന്ന് ഈജിപ്തിലേക്ക് ഓടി. യഹോയാക്കിം രാജാവ് അക്ബോറിൻ്റെ മകൻ എൽനാദാനെയും കൂടെ മറ്റു ചിലരെയും അങ്ങോട്ടേക്ക് അയച്ചു. അവൻ ഊറിയയെ ഈജിപ്തിൽ നിന്ന്
യഹോയാക്കീം രാജാവിൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവന്നു. രാജാവ് അവനെ വാളുകൊണ്ടു വധിച്ച് പൊതുശ്മശാനത്തിൽ എറിഞ്ഞു. എന്നാൽ ജനം ജെറമിയയെ വധിക്കാതെ ഷാഫാൻ്റെ പുത്രൻ അഹിക്കാം അവനെ രക്ഷിച്ചു.